ഒരു മാന്ത്രിക കിളിയുടെ കഥ കേട്ടിട്ടുണ്ടോ? ഈ കിളി സാധാരണ കിളിയല്ല, ഒരു മാന്ത്രിക കിളിയായിരുന്നു എന്നാണ്. മറ്റു കിളികളെ പോലെ ആ മരത്തിൽ കൂടുകൂട്ടി അതിലായിരുന്നില്ല ഈ കിളി മുട്ടയിടുക. മറിച്ച് ഇത് ആകാശത്തിൽ ഉയർന്നു പറക്കും, എന്നിട്ട് ആകാശത്തിൽ മുട്ടയിടും. ആ മുട്ട, ആ മാന്ത്രിക കിളിയുടെ മാന്ത്രിക മുട്ട, ആ പതുക്കെ കാറ്റത്ത് ഇങ്ങനെ 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 ആടി 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 താഴോട്ട് വരുമ്പോൾ ഈ അമ്മക്കിളി എന്ത് ചെയ്യുമെന്നറിയുമോ? അമ്മക്കിളി ആ പതുക്കെ ഈ മുട്ടയ്ക്കൊപ്പം പറന്നിട്ട് അകത്തുള്ള കുഞ്ഞിനോട് സംസാരിക്കും. അപ്പോൾ തന്നെ കുഞ്ഞൊക്കെ ഉണ്ടാവും, മാന്ത്രിക കിളിയാണ്, മാന്ത്രിക മുട്ടയാണ്. കുഞ്ഞിനോട് സംസാരിക്കും. എന്താ സംസാരിക്കുക? പറയും, ഓപ്പൺ യുവർ ഐസ്, കണ്ണു തുറക്കൂ കുഞ്ഞേ എന്ന് ആദ്യം പറയും. അതിനുശേഷം പറയും, സ്പ്രെഡ് യുവർ വിങ്സ്, അതായത് ചിറക് വിരിക്കൂ കുഞ്ഞേ എന്ന് പറയും. അതിനുശേഷം ആ ബ്രേക്ക് ദി ഷെൽ, ആ മുട്ടത്തോട് പൊട്ടിക്കൂ കുഞ്ഞേ എന്ന് പറയും. അതിനുശേഷം ആ പറന്നു പോകൂ കുഞ്ഞേ എന്ന് പറയും. ഈ നാല് കാര്യങ്ങൾ എന്താണ്? കണ്ണു തുറക്കൂ, ചിറക് വിരിക്കൂ, മുട്ടത്തോട് പൊട്ടിക്കൂ, തോട് പൊട്ടിക്കൂ, അതിനുശേഷം പറന്നു പോകൂ. ചില കിളിക്കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഉള്ളിലിരുന്ന് പതുക്കെ കണ്ണു തുറക്കാൻ ശ്രമിക്കും. കണ്ണു തുറക്കുമ്പോഴാണ് ആ മുട്ടത്തോടിലെ ഇരുട്ട് കണ്ട് പേടിച്ച് വീണ്ടും കണ്ണുകൾ ഇറുക്കി അടയ്ക്കും. കണ്ണു തുറക്കാനേ ശ്രമിക്കില്ല. ആ മുട്ട താഴെ വീണ് ആ മുട്ടയും പോകും, ആ കുഞ്ഞും നശിക്കും. ചില കുഞ്ഞുങ്ങൾ അമ്മ പറഞ്ഞത് കേട്ട് കണ്ണു തുറക്കും. പക്ഷേ രണ്ടാമത്തെ പ്രോസസ്സായിട്ടുള്ള ആ ഒരു ആ എന്താണ് ആ ചിറക് വിരിക്കൽ എന്നത് ചെയ്യില്ല. കാര്യം എന്നാ, ആ ആ മുട്ടത്തോടിലെ ആ ഒരു ചെറു ചൂടിൽ ആ ചിറക് ഇങ്ങനെ പിടിച്ച് കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ആ സുഖത്തിൻ്റെ ആ സുഖം പറ്റി കിളിക്കുഞ്ഞ് ആ മുട്ടത്തോടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ടും ആ മുട്ടയും താഴെ വീണ് പൊട്ടും. ചില കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും? ആ കണ്ണു തുറക്കും, ചിറക് വിരിക്കും, പക്ഷേ ആ ഒരു മുട്ടത്തോട് ആ ഷെല്ല് ബ്രേക്ക് ചെയ്യില്ല. ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ശ്രമിച്ചിട്ട് വീണ്ടും ഇത് താഴോട്ട് വരുന്നത് കണ്ട്, ഭൂമിയിലേക്ക് അടുക്കുന്നത് കണ്ടിട്ട് ആ ചിറക് വിരിച്ചിട്ടും പറക്കാതെ വീണ്ടും ആ ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകും. അതിൻ്റെയും അവസാനം എന്താണ്? നാശം തന്നെയാണ്. പക്ഷേ ചില കുഞ്ഞുങ്ങൾ മാത്രം എന്തു ചെയ്യും? അമ്മ പറഞ്ഞതുപോലെ കണ്ണു തുറന്ന് ചിറക് വിരിച്ച് ആ മുട്ടത്തോട് പൊട്ടിച്ച് അത് പറന്നുയരും. അങ്ങനെ പറന്നുയരുന്ന അല്ലെങ്കിൽ പറക്കുന്ന കിളികൾ മാത്രമാണ് ജീവിക്കുക. ഇനി ഈ കഥ നമ്മൾ നമ്മുടെ ജീവിതത്തിലൊന്ന് നോക്കൂ. നമ്മളും പല അവസരങ്ങളിലും ഇതേപോലെയാണ് എന്നാണ്. ചില അവസരങ്ങളിൽ നമ്മൾ അന്ധകാരത്തിനെ പേടിച്ച് കണ്ണു തുറക്കാതെ വീണ്ടും വീണ്ടും ഇറുക്കി കണ്ണുകൾ അടയ്ക്കും. ചില സമയത്ത് കണ്ണു തുറന്ന് നമ്മൾ അന്ധകാരം കാണുന്നുണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ കർമ്മങ്ങളാകുന്ന ചിറകുകൾ വിരിച്ച് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളാകുന്ന കർമ്മേന്ദ്രിയങ്ങളാകുന്ന ചിറക് വിരിച്ച് നമ്മൾ അതിനുവേണ്ട പണി എടുക്കാറില്ല. നമ്മൾ നമ്മുടെ കംഫോർട്ട് സോണുകളിൽ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കും. ചില സമയത്ത് നമ്മൾ ചിറക് വിരിക്കും എങ്കിലും പറന്നുയരാനും ശ്രമിക്കില്ല. എപ്പോഴും നമ്മൾ നമ്മുടെ ആ ഷെല്ലാകുന്ന തോടാകുന്ന കംഫോർട്ട് സോണുകളിൽ ഒതുങ്ങാൻ ശ്രമിക്കും. ഈ കംഫോർട്ട് സോൺ, നമ്മുടെ ഈ ഒരു സുഖത്തിൽ ഒതുങ്ങുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് വിഘാതമാണ്, നമ്മുടെ നാശത്തിന് കാരണമാണ്. ഈ കഥ നമുക്ക് എപ്പോഴും ഓർമ്മിക്കാം. എന്തു ചെയ്യണം? കണ്ണു തുറക്കൂ, ചിറക് വിരിക്കൂ, നമ്മുടെ ആ മുട്ടത്തോട് ആ തോട് പൊട്ടിച്ച് പറന്നുയരൂ. ഹരിയോ.